വെൽക്കം ടു വിസ്മയ അപ്പൊ ഇന്ന് നല്ല വെറൈറ്റി ഇൻട്രോ ആണ് മാസ്ക് ഒക്കെ വെച്ച് കറിലിരുന്നിട്ടാണ് അപ്പൊ എന്താ വെച്ചാൽ ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ് അപ്പൊ ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഞാനും ഒരു സ്ഥലം വരെ പോകുന്നുണ്ട് നാളെ ഒരു സർപ്രൈസ് ആണെന്നൊക്കെ അപ്പൊ ഞങ്ങൾ സംസാരിക്കുന്നത് പോവാട്ടോ മാസ്ക് അപ്പൊ ഞങ്ങൾ എവിടേക്കാണ് പോണേന്ന് വെച്ചാൽ ഞങ്ങളെ വെല്ലുമിട അവിടേക്കാണ് അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് അവിടെ എത്ര പ്രത്യേകത ആണ് പ്രത്യേകത ഒന്നുമില്ല നമ്മൾ കുറേ ആയി വെല്ലുമിടക്ക് പോയിട്ട് നാളെ ഒരു ദിവസം വെല്ലുമ വന്നായിരുന്നു അപ്പൊ ഞങ്ങൾ ഇന്നൊരു സർപ്രൈസ് ആയിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു വെല്ലുമനൊന്നും വിളിച്ച് പറഞ്ഞിട്ടില്ല കേട്ടോ ഫുള്ള് സർപ്രൈസ് ആണ് അവിടെ ദിനുവും അതുപോലെ ചിന്തേച്ചിയും ഒക്കെ ഉണ്ട് അവരവിടെ നിൽക്കാൻ വന്നിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പം ദുബായ് പോവാ അവര് 20-ാം തീയതി ഖത്തറിൽ പോവാണ് 20-ാം തീയതി സോ അപ്പോ ദിനുവിനെ നമുക്ക് കാണാനും ചെയ്യാം പാക സൂപ്പർ ആവും അപ്പോ അത് ഫുള്ളൊരു സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ ചെല്ലാന്നാണ് വിചാരിക്കുന്നത് ഞങ്ങള് എന്താ അപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ ഇപ്പൊ സമയം 8:30 ആയിട്ടുണ്ട് രാവിലെ 8:30 ആയിട്ടുള്ളൂ കേട്ടോ ഞങ്ങള് നേരത്തെ തന്നെ ഇറങ്ങി അല്ലെങ്കിൽ ആ ഒരു 10 മണിക്ക് ഒക്കെ ആണെങ്കിൽ ഇറങ്ങണത് എന്നുണ്ടെങ്കിൽ ഫുള്ള് തിരക്ക് പിടിച്ചിട്ട് അവിടെ എത്താൻ തന്നെ കുറെ സമയം എടുക്കും ഒരു 1 മണിക്കാവൂലേ ഒരു 11 മണിക്ക് 30 കിലോമീറ്റർ ഉണ്ട് അപ്പോ വടക്കാഞ്ചേരിക്കാണ് വടക്കാഞ്ചേരിയാണ് വെല്ലുമിട വീട് അപ്പോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ കാരണം ഇപ്പം മാമൻ്റെ ഓടിക്ക് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ മാമൻ്റെ ഓടിക്കൊക്കെ ഞങ്ങൾ മുമ്പ് പോയേനെ ഇപ്പം അവിടെ വീടുപടി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ അമ്മാമ ഉണ്ടായിരുന്നു അമ്മാമ ഇപ്പോൾ ദുബായ് പോയി അതുകൊണ്ട് അവിടേക്കും പോകാൻ പറ്റില്ല അപ്പം ഞങ്ങൾക്ക് ഏക പോകാൻ പറ്റുന്നത് വെല്ലുമിടോടിക്കാണ് വെല്ലുമിടോടിക്കാണെങ്കിൽ ഇടയ്ക്ക് തന്നെയാണ് പോകാറുള്ളൂ ഇപ്പോഴും പോകാൻ പറ്റില്ല വടക്കാഞ്ചേരി ആയതുകൊണ്ട് തന്നെ നല്ല ദൂരമുണ്ട് അപ്പം വെല്ലുമി ഇടയ്ക്ക് തന്നെയാണ് ഇങ്ങോട്ടും വരാറുള്ളൂ ഭയങ്കര ഇടയ്ക്ക് തന്നെ ഞങ്ങൾ കുറേ പറഞ്ഞാലൊക്കെ വരാറുള്ളൂ അപ്പം അമ്മയും ഭയങ്കര എക്സൈറ്റഡ് ആണ് അല്ലമ്മാ അപ്പൊ എന്താ ഇനി എന്താ ഞങ്ങക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട് ഞങ്ങളമ്മ 7:30 വിളിച്ചു വേഗം തന്നെ ഇന്നലെ മരക്കാറ് വന്നു നമ്മുടെ ലാലേട്ടൻ്റെ പുതിയ പടം മരക്കാറ് അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവരൊക്കെ പകുതിയിൽ വെച്ച് കിടന്ന് ഉറങ്ങി രാത്രി ഒരു 1 മണി 1:30 വരെ കണ്ടു അല്ലേ 1:30 വരെ കണ്ടു അപ്പോൾ അടിപൊളി പടമായിരുന്നു ഞാൻ അമ്മയാണ് ഇന്ന് കണ്ടത് ഇവരപ്പോഴേക്കും പകുതിയായിട്ട് ഉറങ്ങിപ്പോയി പിന്നെ ഞങ്ങൾ നേരത്തെ 1 മണിക്ക് കിടന്നിട്ട് പിന്നെ ഞാൻ 7:30 എഴുന്നേറ്റുകൊണ്ട് തന്നെ ഭയങ്കര ഉറക്കം വരലുണ്ട് ഇനി അവിടെ എത്താൻ കുറേ സമയമുള്ളതുകൊണ്ട് നമുക്ക് ഉറങ്ങാനും കുറേ സമയമുണ്ട് ഇവിടെ കാറിൽ കിടന്നിട്ട് അപ്പോൾ അപ്പോഴേക്കും ഈ ലിപ്സ്റ്റിക് കുറച്ച് ഡാർക്കിലിട്ടുണ്ട് അതൊക്കെ അപ്പോഴേക്കും ഒക്കെ മായി പോയിക്കോളും നെർസ് കാഴ്ച കണ്ടിരിക്കുകയാണ് നെർസിന് എനിക്കും എയർസിക്കളാണ് കേട്ടോ കാറിൽ വരുമ്പോൾ അതുകൊണ്ടാണ് ഗ്ലാസ് തുറന്നിട്ടിട്ട് ഇരിക്കുന്നത് അല്ലെങ്കിൽ അവൾക്ക് ഈ കാരണം വേണം പറ്റില്ല എനിക്കും പറ്റില്ല പക്ഷെ ഇപ്പോൾ ഏതൊക്കെയോ ഗ്ലാസ് തുറന്നിട്ടുള്ളതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഇനി വഴി കാണാം അവിടെത്തിട്ട് വഴി കാണാം അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ എത്തി ഇപ്പം അങ്ങോട്ട് എത്തും പെട്ടെന്ന് ഇത്ര നേരം എന്താ ഞങ്ങൾ ജസ്റ്റ് നെർസ് നല്ല ഉറക്കം ഉറങ്ങിട്ട അല്ല നെർസ് നന്നായിട്ട് ഉറങ്ങി നീലും ഉറങ്ങിയില്ലല്ലോ നീലും ഉറങ്ങിയില്ല ഞാൻ ജസ്റ്റ് കണ്ണടച്ചു പക്ഷേ എനിക്ക് ഉറക്കം വന്നില്ല പെട്ടെന്ന് വന്നിട്ട് എ സി ഇട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വന്നു അപ്പോൾ എ സി ഓഫ് ചെയ്തു കേട്ടോ വീണ്ടും അതാണ് എൻ്റെ കണ്ണൊക്കെ ചോർന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പോൾ ഗൈസ് ആ ബ്ലൂ വീടാണ് വീട് അതായത് ഈ ബ്ലൂ വീട് അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടൊക്കെ കുറേ നേരമായിട്ടോ പിന്നെ വിന്നുണ്ടൊക്കെ കളിപ്പിച്ചിരുന്ന വീഡിയോ എടുക്കണ കാര്യം മറന്നു അപ്പോൾ ഇവിടെ ബാക്കിലും നേരിച്ച് അവിടെ ഒരു കുഞ്ഞൊരു മരം ഉണ്ട് അപ്പോൾ അതിൽ കയറി ഇറന്നു എനിക്ക് അപ്പം ഞാനൊന്ന് കയറി നോക്കി എനിക്ക് ചെറിയൊരു പേടിയാണ് കാരണം ഒരു കൊമ്പ് അത്ര കട്ടിയില്ലാത്തൊരു കൊമ്പായിരുന്നു അപ്പം അങ്ങനെ വീണാലോ എന്നൊരു പേടി അപ്പം ഞാൻ വന്നിട്ട് എൻ്റെ കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെ എൻ്റെ മുടിക്കെട്ടൊക്കെ മാറ്റി സദാ പോലെ കിട്ടി പിന്നെ അവിടെ അമ്മ ചേച്ചി ഇരുന്ന് അലക്കുന്നുണ്ട് ഡ്രസ്സ് അലക്കുകയെ വെള്ളത്തിട്ട് വയ്ക്കുക അങ്ങനെ എന്തോ ആണ് ചെയ്യുന്നത് ഇവിടെ നല്ല നട്ടപ്പാറ വെയിലാണ് അപ്പം എത്ര മണി ഉണ്ടാവണാവോ നല്ല നട്ടപ്പാറ വെയില് ഇടുണ്ട് സോ ഞാനിവിടെ മരത്തിൻ്റെ ഏറ്റവും ടോപ്പ് ചെയ്താ ഇതിൻ്റെ മേലേക്ക് അവിടേക്ക് കയറാൻ പറ്റും പക്ഷെ എനിക്ക് ചെറിയൊരു പേടിയുണ്ട് ഞാൻ കയറിയൊക്കട്ടെ കയറട്ടെ നീ ഇവിടുത്തെ വീഡിയോ എടുക്കാം നെർസിന് വീഡിയോ എടുക്കും ഞാനിത് ഇവിടെ കയറിയിരുന്നു ഇതിൻ്റെ മേലേക്ക് എനിക്ക് ഇറക്കി ഭയങ്കര പേടി അപ്പോൾ അതുകൊണ്ട് ഞാൻ കയറിയില്ല
അപ്പോൾ എന്താ അപ്പോൾ ഞങ്ങൾ കുറേ നേരമായിട്ടാണ് എന്നിട്ട് ദിനം അവിടെ കിടന്ന് ഉറങ്ങുക. ഞങ്ങൾ വന്ന് കുറേ കളിപ്പിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് അവിടെ സുഖമായി കിടന്ന് ഉറങ്ങുക. ഇനി ഇറങ്ങണ്ട ഇതുപോലെ ഞാൻ വീട് കൊടുക്കണം വരാം. ഹൗ ഇറങ്ങിപ്പോയി, സിമ്പിളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനിയും അതിക്ക് പോവാം. അപ്പോൾ നമ്മൾ ദിനു ബേബി ഇവിടെ നിന്ന് ഭയങ്കര കളിയാട്ടോ. അവിടെ ഉമ്മർത്തൽ കൊടുത്ത് വെച്ചിട്ട് ആളിപ്പോൾ മുട്ടത്തലക്കിട്ടാണ് ഉള്ളത്. മുമ്പ് കുറച്ച് മുടി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഫുള്ള് മുട്ടയായിപ്പോയി. അപ്പം ഞാനുണ്ടായിരുന്നില്ല വീട്ടിൽ കേട്ടോ, ഞാനിവിടെ ഇടം വരെ പോയിരിക്കുമായിരുന്നു. ഫ്രണ്ട്സ് നമ്മൾ ഇറങ്ങാറായിട്ട് ഇവിടുന്ന് കാര്യമായിട്ടൊന്നും നിർത്തിയില്ല, ദിനോട് കളിപ്പിക്കുന്നതൊക്കെ എടുക്കാം. അപ്പം നമുക്കിനി വേഗം ടി ഡി വ്ലോഗ്സിൻ്റെ ഉടമയുടെ അടുത്തേക്ക് പോകണം. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പൊ അതേ നമ്മളുടെ ആള് ഇവിടെ ഇരിക്കുന്നുണ്ട് ടി ഡി വ്ലോഗ്സ്. അപ്പൊ എന്താ പറയാ, എന്താ പറയാ, ഉറക്കൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത്, പക്ഷെ കറണ്ട് ഇല്ല അതുകൊണ്ട് ഉറങ്ങാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കണം ഉറക്കം. അപ്പൊ ഞാൻ വീഡിയോ ഞാൻ ഞങ്ങളുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ഖത്തറിൽ പോവാണ്, ഖത്തറിൽ ഞങ്ങള് നാളെ പോവാണ്. അപ്പൊ അതിനുള്ള പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് എന്റെ വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് നാളായി. അപ്പൊ അതിനുവേണ്ടി ഇന്നലെ വന്നു, എന്നിട്ട് ഇന്നിനിപ്പോ തിരിച്ച് വീട്ടിൽ പോവും, രാത്രി പോവും. എന്നിട്ട് നാളെ ഫുള്ള് ഇനി പാക്കിംഗ് ആണ്. അപ്പൊ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്താണ് എന്നുള്ളത് ഒരു ഐഡിയയും കിട്ടത് ഇങ്ങനെ ഇരിക്കാണ്. അപ്പൊ നാളെ രാത്രി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. മറ്റന്നാ പുലർച്ചെയാണ് ഫ്ലൈറ്റ്. ഓക്കെ, അപ്പൊ ഇവര് ഖത്തറിൽ പോകും. അപ്പൊ ഇനി ഖത്തറിൽ പോകണം. അപ്പൊ ഞങ്ങൾക്ക് ഇനി കുട്ടിമാളിനായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. കുട്ടിമാളെ പാസ്പോർട്ട് ഇല്ലേ, നമുക്ക് ഇടയ്ക്ക് അങ്ങോട്ട് വരാം. ഞങ്ങൾക്ക് ദിവസം കറമ്പ് ഞാൻ കുട്ടിമാളിനെ കൂടെ വിടും. പിന്നെ ഞങ്ങൾ വെല്ലുമുടോടെ വന്ന എപ്പോഴും ചെയ്യാനുള്ള പണിയാണ് ഈ ഒരു കുഞ്ഞൊരു മതിലമ്മ കയറില്, ആ ചെറിയ സ്ഥലത്ത് നിന്ന് കയറിയിട്ട് അതിൻ്റെ ഹൈറ്റ് വരെ എത്തിയിട്ട് അപ്പുറത്തേക്ക് ചാടും. അതാണ് ഞങ്ങൾ പണി. അപ്പുറത്തേക്ക് അല്ല ഇപ്പുറത്തേക്ക്, ഈ ഗേറ്റുള്ളവർത്തേക്ക് ചാടുന്നുണ്ടോ. അതായത് ഇനി ബേബി അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട്, അമ്മയാണ് ഇപ്പോൾ വീട് കൊടുക്കുന്നത്. അപ്പോൾ എന്താ, ഞാൻ ആ ഗേറ്റുമൊക്കെ കൊത്തിപ്പിടിച്ചിട്ട് ഇറങ്ങാൻ നോക്കുന്നുണ്ട്. പിന്നെ അവിടെ ചിങ്കേച്ചിയും അമ്മേച്ചും അവിടെ ഇരിക്കുന്നുണ്ട്, അവർ ഇറങ്ങാൻ നിൽക്കുകയാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ദിനും ഉമ്മ എടുത്ത് കളിപ്പിച്ചിരിക്കുകയാണ്. ദിനു അടിയിൽ നിലത്തുള്ള ആ വെയിലും ഒക്കെ കൈവെച്ച് തൊട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പൊ എന്താ, അപ്പൊ ഇനി ഞങ്ങള് ഞങ്ങളുടെ ചാനലില് വ്ളോഗ് ഇടുന്നതായിരിക്കും കത്തലും പോണത്. അപ്പൊ എല്ലാവരും ഇത് കാണാം. പിന്നെ കുട്ടിമാളെ ഇപ്പൊ ഇറങ്ങാൻ പോണത്, ദിനു ഭയങ്കര വാശിയാണ്. അപ്പൊ ദിനു ഭയങ്കര വാശിയാണ്. അപ്പോൾ നമ്മൾ ഔട്ടർക്ക് ആ സമയത്ത് പറയാൻ പറ്റിയില്ല. ഞങ്ങൾ സത്യം പറഞ്ഞ ഈ വ്ളോഗ് ഇന്നലെയായിരുന്നു എടുത്തത്. ഇന്ന് സൺഡേ ആണ്, ഇന്നലെയായിരുന്നു സാറ്റർഡേ. അപ്പം ഇന്നലെയാണ് ഞങ്ങൾ ഈ വ്ളോഗ് എടുത്തത് സത്യം പറഞ്ഞാൽ. പിന്നെ വന്നിട്ട് എനിക്ക് ആകെ വൊമിറ്റിങ്ങിൻ്റെ ഇതൊക്കെ വന്നിട്ട് ആകെ പ്രശ്നമായിരിക്കുന്നു. വൊമിറ്റ് ചെയ്യുന്നില്ല, അന്ന് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഓ ഭയങ്കര അറന്നു വന്നിട്ട് എനിക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഇന്നലത്തോടു കൂടെ എൻ്റെ എക്സാം തീർന്നു, എൻ്റെ എക്സാം മാർക്കൊക്കെ ആയിരുന്നുണ്ട് ഗൈസ്. അപ്പം നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ പൊട്ട മാർക്കുണ്ട്, നല്ല മാർക്കുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ടാണുള്ളത് മാർക്കൊക്കെ. സത്യം പറഞ്ഞാൽ മാർക്കിനെ കുറിച്ച് അല്ലേ പറയുന്നത്. ആ പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, ഞാനും പൊന്നു ചേച്ചിയും കൂടെ വടക്കാഞ്ചേരി പോയിട്ടുണ്ടായിരുന്നു. പൊന്നേച്ചിക്ക് കോളേജിൽ ഒരു ക്രിസ്മസ് ആണല്ലോ, അപ്പോൾ ക്രിസ്മസ് എന്താ ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കുന്ന ആളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നോട്ടൊക്കെ ഇട്ടിട്ട് എടുക്കില്ലേ, ഷീറ്റ് ഇട്ടിട്ട് ഇങ്ങനെ എടുക്കില്ലേ, അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ മേടിക്കാൻ കൊടുക്കാറ്. നമ്മൾ കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഉപയോഗമുള്ള സാധനം കൊടുക്കണ്ടേ, ലൈക്ക് ഡ്രസ്സ്, ജ്വല്ലറീസ്, മേക്കപ്പ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്താലേ ഉപകാരമാവുള്ളൂ. അല്ലെങ്കിൽ വല്ല ഡെക്കറേഷൻ കൊടുത്താൽ അവർ വീട്ടിലാക്കാനല്ലേ പറ്റുള്ളൂ, അല്ലാണ്ട് കൊടുക്കുന്ന ആൾക്കത് ഉപകാരമില്ലല്ലോ. സോ അതുകൊണ്ട് ഞങ്ങളവിടെ ചിറ്റണ്ടല്ല വടക്കാഞ്ചേരി, വടക്കാഞ്ചേരിയിൽ ഒരു ഷോപ്പിൽ പോയി. ഫസ്റ്റ് ബാങ്കിൽ പോയി, എന്തോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പെണ്ണിച്ചിക്ക്. പിന്നെ ഷോപ്പിൽ പോയി, ഷോപ്പിൻ്റെ പേര് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഷോപ്പിൽ പോയിട്ട് എന്താ രണ്ട് ഇയറിങ് എടുത്തു, പിന്നെ ഗിഫ്റ്റ് പോലെ പുതിയ ആളുള്ളൊരു പേപ്പർ എടുത്തു, പിന്നെ ഇങ്ങനത്തെ സാധനമല്ലേ ലൈക്ക് ഇഗുഗുരു ഗുരുഗുരു പോലത്തെ സാധനം. അവിടുന്ന് 45 rupees, 45 അല്ലേ റേറ്റ് ഓർമ്മയില്ല, ഒരു തിങ്ങായിട്ടുള്ള വൈറ്റ് കളർ എടുത്ത് ഡെക്കറേറ്റ് ചെയ്യാനാണ്. പിന്നെ ഒരു കുട്ടി ബാഗ് കൊടുത്തു, കുഞ്ഞിത് കേട്ടോ, 95 rupees സംതിങ് ആണ് അതിൻ്റെ റേറ്റ്, 95 50 rupees എന്തോ പറഞ്ഞ റേറ്റ്. സോ അതും എടുത്തു. രണ്ട് അടിപൊളി കമ്മലായിരുന്നു കേട്ടോ, ഒരു സ്ക്വയർ റെക്റ്റാങ്കുലർ ഇയറിങ്ങായിരുന്നു റെഡ് കളറും. അപ്പോൾ അത് എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എന്താ പിന്നെ എവിടേക്കാണ് പോയിട്ടുണ്ടാകുന്നത്, പിന്നെ ഞങ്ങൾ ബ്യൂട്ടി പാർലറിൽ കയറി. അപ്പോൾ ഇനിയേക്ക് ജസ്റ്റ് പിരികം
റെഡി ആണ്ടായിരുന്നു, അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടെ മാംഗോസ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, ഒരു ബേക്കറി ആയിരുന്നു. അവിടെ കയറിയിട്ടും ഞാൻ ഓരിയോ ഷേക്ക് കുടിച്ച് ഗൈസ്, ഞാനും പിന്നേശും കൂടെ ഓരിയോ ഷേക്ക് കുടിച്ച്, നല്ല ടേസ്റ്റുള്ള ഷേക്ക് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത്. അത് കുടിച്ചും പിന്നെ മാംഗോൻ്റെ രണ്ട് പുഡിങ്ങും ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചു. അതൊക്കെയായിരുന്നു പോയപ്പോൾ ഉണ്ടായിരുന്നത്. പിന്നെ ആ കഴിഞ്ഞ് വന്നിട്ട് 4 മണിയാകുമ്പോൾ പിന്നേശ്ശേക്ക് എക്സാമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ദിനൊക്കെ കളിപ്പിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ ഇറങ്ങാറായി അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ കാര്യമായിട്ടൊന്നും അവിടെ നിന്ന് എടുത്തില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. ഇനി ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ എൻ്റെ കണ്ണൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് താഴെ. ഞാൻ സത്യം പറഞ്ഞാൽ കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ എഴുതാറില്ലാത്തൊരാളാണ്. സ്കൂളിലൊക്കെ പോകുമ്പോൾ സമയത്തായിരുന്നു എഴുതിയായിരുന്നു. ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ, പിന്നെ സൺഡേ ആണല്ലോ, അപ്പോൾ കല്യാണം ഉണ്ടായിരുന്നു. ഒരു കല്യാണത്തിന് പോയി. അപ്പോൾ എൻ്റെ ബെസ്റ്റിനെ ഞാൻ അവിടെ വെച്ച് കണ്ടു. സ്കൂൾ ബെസ്റ്റി ആട്ടോ, ബെസ്റ്റ് ഫ്രണ്ട്. സോ ഷീസ് മൈ ബെസ്റ്റി അനന്യ, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അവളെ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടി. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഭയങ്കര ടയേർഡ് ആയിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഒരുങ്ങിയിട്ടൊക്കെയായിരുന്നു പോയത്. കാരണം രണ്ടര വർഷത്തിന് ശേഷം നമുക്കൊരു കല്യാണം കയ്യിൽ വന്നത്. അപ്പം ഞാൻ പറ്റുന്ന അത്ര ഒരുങ്ങി കിട്ടിയ കൊളാബറേഷൻ്റെ സാധനങ്ങളൊക്കെ വാരി വലിച്ചിട്ടിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ഒരു തൃപ്തിയായി, നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ചു അവിടുന്ന്. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ എനിക്ക് ഇന്നലെ ഔട്ട്റോ കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ്. സോ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ.